ബഹാരോ ഫൂല ബർസാവോ മേരാ മഹബൂബ് ആയാ ഹേ, മേരാ മഹബൂബ് ആയാ ഹേ. എന്റെ പള്ള എന്നെ മേൽപ്പണ്ടല്ലോ. വളരെ ഗംഭീരം, വളരെ അടിപൊളി പരിപാടിയാണ്, നല്ല പരിപാടിയാണ്, വളരെ അടിപൊളിയായിട്ട് എല്ലാം ഒക്കെ നിങ്ങളെ ഹിന്ദി പാട്ടൊക്കെ നമ്മളെ ബാല്യകാല സുഹൃത്ത് എന്റെ അടുത്ത് എത്ര ഞാൻ ഇങ്ങനെ നല്ലതാ ലോകത്ത് നല്ല ആളുകൾക്കാണെന്ന്. നിങ്ങൾ ഞാൻ വയസ്സനായി പറയുന്നത് വയസ്സനാണെന്നല്ലോ, അതന്നെ സമാധാനം. അല്ലല്ലോ, ഈ വെള്ളമാണ് ഏറ്റവും നല്ല ഇത് സൗന്ദര്യം. നിങ്ങൾ കറുപ്പിച്ചാ ചെലപ്പോ നിങ്ങൾ വയസ്സനാവും. അല്ല, അതിന് വേറെ ഉണ്ട്, എനിക്ക് ഇതൊരു ഓർമ്മയാണ്, ഞാൻ ഇതാണ് ഒരു ഓർമ്മയായിട്ട് കാണുന്നത്. അല്ലല്ല, കുടുംബക്കാർ മാത്രല്ല, നിങ്ങൾ തന്നെ കുടുംബമാണല്ലോ. ഇനി താടി മുളക്കാത്ത, താടി എന്താ മുളക്കാത്ത നിങ്ങക്ക്? ഞാൻ ചെറുപ്പക്കാരനാകല്ലേ, ഓരോ വർഷം കഴിഞ്ഞതും ചെറുപ്പായി വരും നമ്മളുണ്ടോ. എന്തായാലും ചെറിയ കല്യാണം, ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇത്തിരി വലിയ കല്യാണം. അല്ല, ഞാൻ പറഞ്ഞേക്കല്ല, എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യം. മുനീർ നമ്മളെ നാട്ടിലെ നേതാവ് മാത്രല്ല, നമ്മളെ ഇവിടുത്തെ അളിയൻ കൂടിയാണ്. ഭക്ഷണം കഴിച്ചു വരികല്ലേ, തടി കുറെ കുറഞ്ഞ്, ഇപ്പോഴും ചെറുപ്പമാണ്. എല്ലാരും തടി കുറഞ്ഞു പറയുമ്പോ ഷുഗർ കൊണ്ട് കുറഞ്ഞു കേൾക്കുമ്പോ ഒരു വിഷമ. പക്ഷേ ഞാൻ മറ്റേ മൈസൂർ പാക്ക് എന്താണ് പറയാ, പോലെ നമ്മള് പണ്ട് കാന്റീനിന്ന് ഭക്ഷണം കഴിച്ചോണ്ട് കഴിക്കാൻ പോവാ. എന്താണ് എന്താണ് നിങ്ങള്, നമ്മളെ ചങ്ക് ഫ്രണ്ടിന്റെ വാപ്പാണ് നമ്മളിപ്പോഴും അല്ലേ, പറഞ്ഞു പണ്ടപ്പോ നിങ്ങളെ വീട്ടിലായിരുന്നു നമ്മള്. നിങ്ങക്ക് പ്രായമൊന്നും കൂടിയിട്ടില്ല, മൂത്ത അളിയൻ കൂടിയാണ് നമ്മള്, എളാപ്പയാണ്, വിച്ചിപ്പയാ, നമ്മളെ രണ്ട് പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ, പിന്നെ നമ്മളെ അനിയന്. ആ സമസ്സാർ, അത് മോട്ടിവേഷൻ ട്രെയിനർ. മോൻകായ് മോൻകായ് എന്താ ഗ്ലാമർ ഇട്ടു വെച്ച് തടി കുറഞ്ഞല്ലോ. എന്താ ചെയ്യുന്ന നിങ്ങൾ, ഇന്റർമീഡിയറ്റ് ബയോ ഹാക്കിംഗ് ചെയ്യുന്നുണ്ടോ? ബയോ ഹാക്കിംഗ് കുറഞ്ഞല്ലോ, കൊറേ കുറഞ്ഞു. ഒരു വാസ്കുലാർ സർജന്റെ അടുത്ത് നല്ല മാറ്റം വന്നു. ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു. ആ വിച്ചിപ്പ എന്താണ് എന്താണ് വിച്ചിപ്പ, രണ്ട് വാക്ക് പറഞ്ഞോളി, രണ്ട് വാക്ക്, രണ്ട് വാക്ക്. മൈക്കോണേ പറഞ്ഞു വിച്ചിപ്പ എന്താണ്, നിങ്ങള് തിരക്ക് പിടിച്ച ജീവിതത്തിൽ കൂടി കല്യാണത്തിന് ഒന്നും നിങ്ങൾ ഒഴിവാക്കല്ല അല്ലേ? കല്യാണം കൂടുതൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചില സമയത്ത് വരാൻ പറ്റാത്ത കൊണ്ട് വരാതായി പോയിട്ടുണ്ട്. കാരണം പുനരുന്നില്ലേ? ഇന്നെ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്നുള്ള എനിക്ക് അറിയുള്ളൂ. ഇന്ന് ഞാൻ ആ ഡ്യൂട്ടിക്ക് ഒരാളെ തൽക്കാലം അവിടെ ഇങ്ങനെ സ്പ്രിംഗ് മല നിൽക്കുമ്പോൾ നിർത്തിയിട്ട് പോകുന്ന മെമ്പർ ഏത് കുടുംബത്തിലും അല്ലേ?
കുടുംബനാഥനെ പോലെ ഇവിടെ തന്നെ എല്ലാ വീട്ടിലും നമ്മൾ തരണല്ലോ. ചാപ്പാട് ചാപ്പാട് കർണാടകരെ വ്യാപിച്ചു കിടക്കുന്ന എന്താ പറയാ ഒരു അടക്ക ഫ്രൂട്ട്സ് പ്രൊമോട്ട് ചെയ്യാം നമ്മളൊക്കെ. ഏതായാലും കല്യാണ ദിവസമാണ്, ഇങ്ങനെ കുടുംബക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റില്ലേ. അപ്പൊ നമ്മുടെ നാട്ടിലെ 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 ഡോക്ടർ എന്താണ്, സുഖല്ലേ? സുഖല്ലേ? വളരെ സുഖം. നിങ്ങള് ഫുള്ള് ഫ്രൂട്ട്സാ കഴിക്കുന്നുള്ളൂ. നമ്മളെ നാടിന്റെ പ്രിയപ്പെട്ട തങ്ങൾ വരി കുഞ്ഞുമോൻ തങ്ങൾ, കുഞ്ഞുമോൻ തങ്ങൾ എന്താണ്, നിങ്ങളധികം എന്നും കുട്ടിയാണ്, അതാണ് എന്നും കുട്ടിയും കുട്ടിക്കളിയാണ് നിങ്ങളെ. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ പേരെന്നെ ഇട്ടത്. നിങ്ങള് ഫുൾ സജീവാണ്. അപരൻ, നമ്മൾ അപരൻ കളിയിൽ, നമ്മളെ കളിയിൽ യൂണിയൻ ഉണ്ടാക്കണം കേട്ടോ. കളിയിൽ പേരുള്ള ആൾക്കാരെ യൂണിയൻ ചെമ്മീങ്കാക്കൻ്റെ അണ്ടറിൽ മഞ്ചേരിയിൽ ഇപ്പൊ അറിയപ്പെടുന്ന സർജനായിട്ട് മാറിയിരിക്കണം. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോ പണ്ടത്തെ കാലം ഇങ്ങനെ ഓർമ്മ വരുന്നു. നിങ്ങൾ മൂന്നാള് ക്ലാസ്മേറ്റ്. ഒരു ചെറിയ കഥ പറയാം, ഞാൻ ആദ്യമായിട്ട് സിനിമ കണ്ടത് പിക്നിക്കോ എന്റെ കൂടെയാ പിക്നിക്ക് തന്നെ സിനിമ എന്നെ കാണിക്കുന്ന വീട്ടിലാകൊണ്ടോ ഫറൂഖ് ഫുൾ വ്യൂ ലോഡ്ജിൽ ഞാനാണ് താമസിച്ചത്. പരീക്ഷയ്ക്ക് പോയതാണ്, എൻട്രൻസ് പരീക്ഷയ്ക്ക്. കവിക്കായി ഇത്ര താമസിച്ചത്, മൂസക്കായി അപ്പുറം ഉണ്ട്, പക്ഷെ മൂസക്കായി പിന്നെ സി എച്ച് ഇല്ല, കവിക്കായി വേണം സി എച്ച്. അന്ന് പരീക്ഷ കഴിഞ്ഞത് ലാസ്റ്റ് പിക്നിക്ക് തന്നെ സിനിമയ്ക്ക് കൊണ്ടുവരില്ല. ഇപ്പോൾ ഓർമ്മ എന്താണ്, വളരെ സജീവ നമ്മൾ എപ്പോഴും കണ്ടുമുട്ടാറായിരുന്നല്ലേ. എന്നെ കാണ്ട, ഇവിടുന്ന് പോയി നാട് വിട്ട് പോയാ പിന്നെ അതെന്താണ് ജീവിതത്തിലെ വിജയം. ഓമൽക്കായിന്റെ മോനൊക്കെ ഓമ്മളെക്കാളും വലുതായോണ്ടേ എന്റെ ഫ്രെയിമൊക്കെ എത്ര എങ്ങനെ പിടിക്കണ്ടായിരുന്നു. ഉഷാറാണ്, എൻട്രൻസിൽ പിടിച്ചില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. നിങ്ങളൊരു സ്വപ്നമായിരുന്നു അല്ലേ, നിങ്ങളൊരു സ്വപ്നമായിരുന്നു. കാരണം എന്റെ വാപ്പ എന്നെ എപ്പോഴും മുറിവൈദ്യനായിരുന്നു അല്ലേ. ഹായ്, എന്താണ് നമ്മളെ ചങ്ക് ചങ്ക് ചങ്ക്. ഏതായാലും കല്യാണം വീട്ടിൽ പോയി, അവിടുത്തെ ഓരോ സന്തോഷകരമായ മുഹൂർത്തങ്ങൾക്കിടയിലൊക്കെ എനിക്ക് ഡ്യൂട്ടിയിൽ തിരിച്ചെത്തേണ്ടത് മറന്നുപോയി. അപ്പൊ ഓടുകയാണ്. ഓക്കെ, ഓ അതാ നമ്മളെ ആപ്പാടം കണ്ടി കുടുംബസംഗമത്തിന്റെ ഒരു വലിയ ലിസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, ഏതാണ് ദിവസം, ഏതാണ്? ആ, ചൊവ്വാഴ്ച അല്ലേ. മുജീബ്, യെസ്, താങ്ക്, ഹൗ ആർ യു? ഫൈൻ ഫൈൻ. ഇനി എത്താൻ വയ്യല്ലടാ.